നമസ്കാരം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോജോൺസ് 106 പോയിന്റ് ഇടിയുകയും നാസ്ഡാക്ക് S&P പോലുള്ള ഇൻഡെക്സുകൾ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഗ്ലോബൽ ക്യൂസ് മോശമാകുന്നതും FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും തുടർച്ചയായി സെല്ലിംഗ് നടത്തുന്നതും ഡോളർ ഇൻഡെക്സും ബോണ്ട് യീൽഡും ഉയരുന്നതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പ്രധാന കൺസേണുകളാണ്. 2023 September 18 മുതൽ September 22 വരെ FIS തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നു. September 22 1326 കോടിയുടെ സെല്ലിംഗാണ് FIS നടത്തിയത്. ഈ മാസം ഇതുവരെ ഏകദേശം 18261 കോടിയുടെ സെല്ലിംഗാണ് FIS നടത്തിയത്. കഴിഞ്ഞ ആഴ്ച മാത്രം 8681 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി DAS ഈ മാസം September 12169 കോടിയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു. ഇവിടെ FIS തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് നടത്തുന്നതിന്റെ പിന്നിലെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വരും വർഷവും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡ് നിലനിർത്താനുള്ള സാധ്യത തന്നെയാണ്. ഫെഡിന്റെ കഴിഞ്ഞ പോളിസി മീറ്റിംഗ് ഔട്ട്കം നമ്മൾ പരിശോധിച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയില്ല. കൂടാതെ ദീർഘകാലത്തേക്ക് ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് നടപ്പിലാക്കും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള ഒരു കമന്ററിയും ഫെഡിന്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചു. ബൊഫ പോലുള്ള പല ഗ്ലോബൽ റിസർച്ച് ഏജൻസികളും എക്സ്പെക്ട് ചെയ്യുന്നത് 2024 5.25% ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള പല ഫിനാൻഷ്യൽ ഏജൻസികൾക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കേണ്ടിയും വരും. അതേസമയം 2024 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് ഓക്കെയാണ് അല്ലെങ്കിൽ ബ്രൈറ്റ് ആണ് എന്നുള്ള റിപ്പോർട്ടാണ് ഫിനാൻസ് മിനിസ്ട്രി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഫിനാൻസ് മിനിസ്ട്രിയുടെ ആഗസ്റ്റ് മാസത്തെ മന്ത്ലി എക്കണോമിക് റിപ്പോർട്ടിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് മാസത്തിൽ മൺസൂണിൽ ഡെഫിസിറ്റ് ഉണ്ടായെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ലഭിച്ച മൺസൂൺ കൊണ്ട് അത് കവർ ആകുന്നുണ്ട്. അതേസമയം ക്രൂഡിന്റെ വില വർദ്ധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ്. റഷ്യയും സൗദി അറേബ്യയും പ്രൊഡക്ഷൻ കട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ വരാനും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റിംഗ് സെന്റിമെന്റ് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിൽ മോശമാകാനും സാധ്യതയുണ്ട് എന്ന് ഫിനാൻസ് മിനിസ്ട്രി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വരുന്ന ആഴ്ചയും മാർക്കറ്റ് വോളറ്റൈൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വളരെ വലിയ രീതിയിൽ കറക്റ്റായി കഴിഞ്ഞു. ഈ ആഴ്ചയിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റോടുകൂടി കൺസോളിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസിനനുസരിച്ച് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരാനോ സാധ്യതയുണ്ട്. September 28 അമേരിക്കയുടെ ചില ഗ്രോത്ത് ഡേറ്റകൾ പുറത്തു വരികയാണ്. ഇതിനു മുകളിൽ ഫെഡ് ചെയർമാനായ ജെറോം പവലിന്റെ കമന്ററി September 29 പുറത്തുവരും. അമേരിക്കൻ എക്കണോമിയുടെ ഡീ ഗ്രോത്ത് തന്നെയാണ് ഒരു പ്രധാന കൺസേൺ. മാർക്കറ്റ് 2.4% ആനുവൽ ഗ്രോത്ത് ആണ് അമേരിക്കൻ എക്കണോമിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ ഗ്രോത്ത് 2.1%. അതുകൊണ്ട് ഇതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി വളർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ബ്രെൻഡ് ക്രൂഡിന്റെ വില $103 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും US ട്രഷറി യീൽഡ് 10 വർഷത്തെ ഏറ്റവും ഉയർന്ന ലെവലായ 4.5% ഉയരുകയും ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് കൺസേൺ തന്നെയാണ്. ടെക്നിക്കലി മാർക്കറ്റ് 19674 ട്രേഡ് ചെയ്യുന്നു. 19500 ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വന്നില്ല എങ്കിൽ പിന്നീട് മാർക്കറ്റ് 19250 ഇടിയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 19800 20000 തുടങ്ങിയ ലെവലുകൾ വരും സമയങ്ങളിലെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും എന്നുള്ള സൂചനയാണ് ടെക്നിക്കൽ അനാലിസിസ് നൽകുന്നത്. പല മികച്ച സ്റ്റോക്കുകളെയും സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാനുള്ള അവസരമാണ് കറക്ഷൻ നമ്മൾക്ക് നൽകുന്നത്. മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുമ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക് പകരം നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം കറക്ഷൻ തുടരുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾക്കുള്ള ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സപ്പോർട്ട് ലഭിക്കുകയും പൊസിഷണൽ ട്രേഡിംഗിന് വേണ്ടി പരിഗണിക്കാവുന്നതുമായ ചില ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ഉയർന്ന സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ളതുകൊണ്ട് കോട്ടക് മഹീന്ദ്ര ബാങ്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി അണ്ടർ പ്രഷറിലാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് മാത്രമല്ല എൻ്റെ പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടർ തന്നെ അണ്ടർ പ്രഷറിലാണ്. അതുകൊണ്ട് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് ബാങ്കുകളെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. 1780 മുതൽ 1650 വരെ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള പ്രധാന സോണാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1900, 2000 തുടങ്ങിയ റേഞ്ചുകളാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ടെൻഷൻ തുടരുന്നിടത്തോളം കാലം കോട്ടക് മഹീന്ദ്ര ബാങ്ക് അണ്ടർ പ്രഷറിലാകാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്തേത് FMCG സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡർ സ്റ്റോക്കായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ.
ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം 2450 ഒരു പ്രധാന സപ്പോർട്ട് സോണാണ്. പലപ്പോഴും സ്റ്റോക്ക് ഈ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാറുണ്ട്. വളരെ സേഫായിട്ട് പൊസിഷണൽ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. 2450 പൊസിഷൻ എടുക്കുക, 2750-800 തുടങ്ങിയ സോണുകളിൽ വിൽക്കുക. മൂന്നാമത്തെ സ്റ്റോക്ക് ഡിമാർട്ട്. ഡിമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം 3500-3600 തുടങ്ങിയ സോണുകൾ പ്രധാന സപ്പോർട്ട് സോണാണ്. പലപ്പോഴും സ്റ്റോക്ക് ഈ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം 4000 എന്ന റേഞ്ചിലേക്ക് നീങ്ങാറുണ്ട്. ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കാനും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാനും പറ്റിയ സ്റ്റോക്കാണ് ഡിമാർട്ട്. നാലാമത്തെ സ്റ്റോക്ക് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസും അതിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 2500 സ്റ്റോക്കിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. പിഡിലൈറ്റ് എന്ന സ്റ്റോക്കിൽ 2500 പൊസിഷൻ എടുക്കുകയും 2750 പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയും ചെയ്യാം. അതല്ല, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയാണെങ്കിലും ദീർഘകാലത്തേക്ക് അക്കുമുലേറ്റ് ചെയ്യാനാണെങ്കിലും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തുള്ള അക്കുമുലേഷൻ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.